ആ അബ്ദുല്ലാഹിൽ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സേവനം ചെയ്ത മഹാനാണ്. മഹാനവർകൾ പറയുന്നു, രണ്ട് ആളുകളെ നോക്കിയിട്ട് അല്ലാഹു തആല ചിരിക്കുന്നതാണ്. അല്ലാഹു തആല ചിരിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാവുക, അവന്റെ കാരുണ്യം ഉണ്ടാവുക എന്നാണ്. അല്ലാതെ മനുഷ്യനെ പോലെയോ സൃഷ്ടികളെ പോലെയോ ഒരു സ്വഭാവവും അല്ലാഹുവിലേക്ക് ചേർത്ത് പറയാൻ പറ്റുന്നതല്ല. ആ അല്ലാഹുവിന്റെ വലിയ അനുഗ്രഹ വർഷം ഉണ്ടാകുന്നതാണ്. ആരിലേക്കാണ്? രണ്ടുപേരിലേക്ക്. ഒന്ന്, ഇലൽ മുജാഹിദി ഫീ സബീലില്ലാഹി, അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ആത്മാർപ്പണം നടത്തിയ ധർമ്മസമര സേനാനിയിലേക്ക് നോക്കിയിട്ട് അല്ലാഹുവിന് വലിയ സന്തോഷമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹം ചൊരിയുന്നതാണ്. എന്നിട്ടോ, വറജുലുൻ ഖായിമുൻ ഫീ ജൗഫിൽ ലൈൽ, രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന അടിമയെ നോക്കി അല്ലാഹു തആല അനുഗ്രഹം നൽകുന്നതാണ്. ചിരിക്കുന്നു എന്ന പ്രയോഗത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. കണ്ടില്ലേ എന്റെ ഒരു അടിമയെ? കണ്ടോ? രാത്രി എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ടോ? അതാരെയും കാണിക്കാൻ വേണ്ടി എഴുന്നേറ്റു നിന്നതല്ല, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് വീട്ടിലെ അകത്ത മുറിയിൽ മുസല്ലയിൽ എഴുന്നേറ്റ് നിന്ന് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു നിസ്കരിക്കുകയാണ്. ഇമാം തബറാനിയും ഇമാമുൻ നസായിയും നിവേദനം ചെയ്യുന്നുണ്ട്. അങ്ങനെ എഴുന്നേറ്റു നിന്ന മഹാനാണ് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അപ്പോൾ നമ്മുടെ ജീവിതത്തെയും മഹാന്മാരായ ആളുകളുടെ രാത്രികളെ പോലെ ക്രമീകരിക്കണം. രാവതിന്റെ പുതപ്പ് വലിച്ചു മൂടുമ്പോ നമ്മൾ സ്വന്തമായി ഇങ്ങനെ വീട്ടിൽ പോയി കേവലമായ ഒരു മാനുഷിക ജീവിതം നയിക്കേണ്ടവരല്ല, നമ്മുടെ ആത്മാവിനെ പരിഗണിക്കേണ്ടവരാണ്. ആത്മീകമായ ജീവിതത്തിന് പ്രാധാന്യം നൽകേണ്ടവരാണ്. നമ്മുടെ സ്വകാര്യമായ ലൈംഗിക സ്വകാര്യ രഹസ്യമായ ജീവിതത്തിൽ നിന്ന് അല്പസമയം മാറ്റിവെച്ചിട്ട് അല്ലാഹു ആകുന്ന ജല്ല ജലാലായ റബ്ബിനെ കാണാൻ കഴിയണം. അങ്ങനെ ആകുമ്പോഴാണ് അല്ലാഹുവിന്റെ യഥാർത്ഥ ദാസന്മാരായി നമ്മൾ മാറുക. അവനിലേക്ക് ഒരു പ്രൈവസി ഉണ്ടാകണം, ഒരു സ്വകാര്യ ബന്ധമുണ്ടാകണം, ആ മറ്റാരും ഇടപെടാത്ത ഒരു മേഖല അല്ലാഹുവുമായി ഉണ്ടാകണം. ബഹുമാനപ്പെട്ട സയ്യിദുന അബൂ സയ്യിദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുകയാണ്, രാത്രിയിൽ നിന്ന് നിസ്കരിക്കുന്ന ആളുകൾ അവർക്കുള്ള മൂല്യം എന്താണെന്നറിയുമോ? അല്ലാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ സുരക്ഷയാണ്. കാരണം ജഅഫർ ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു പറയുന്നു, സുലത്ത് ബിൻ അഷിയം റളിയല്ലാഹു അൻഹു, രാത്രിയായാൽ എല്ലാവരും കിടക്കുമ്പോ കൂടെ കിടക്കും. ഒരു യുദ്ധവേളയിലാണ്, സഞ്ചാരത്തിന്റെ ഇടയിലാണ്, രാത്രി എല്ലാവരും കിടക്കുമ്പോ കൂടെ കിടക്കും. അവരൊക്കെ ഉറങ്ങിയെന്ന് കണ്ടാൽ അപ്പോഴവിടുന്ന് എഴുന്നേൽക്കും, എന്നിട്ട് പോയി നിന്ന് നിസ്കരിക്കാൻ തുടങ്ങും. ജഅഫർ ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനും കൂടെ പോയി നോക്കി എന്താണ് രാത്രി പരിപാടി എന്ന്. നോക്കിയപ്പോൾ നിസ്കാരത്തിലാണ്. അപ്പോഴതാ അങ്ങ് കാട്ടിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കുമ്പോ ഒരു സിംഹം അവിടേക്ക് ഓടി വരുന്നു. ഞാൻ ആ സിംഹത്തെ പേടിച്ചിട്ട് മരത്തിന്റെ മുകളിൽ കയറിയിരുന്നു. സുലത്ത് ബിൻ ലഷിയം റളിയല്ലാഹു അൻഹുവിനെ പേടിയില്ല, അവിടെ നിന്ന് നിസ്കരിക്കുകയാണ്. അങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരുന്ന സലാം വീട്ടി കഴിഞ്ഞപ്പോൾ ഈ സിംഹത്തോട് പറയുന്നു, നിനക്ക് വേണ്ടത് അല്ലാഹുവിൽ നിന്നുള്ള ഭക്ഷണമാണെങ്കിൽ വേറൊരു സ്ഥലത്ത് പോയി അല്ലാഹുവിന്റെ റിസ്ക് തേടിക്കോ, ഇവിടെ ശല്യപ്പെടുത്താൻ നിൽക്കണ്ട. വിനയത്തോടെ തലയും കുനിച്ച് സിംഹം അങ്ങ് നടക്കുന്നു. രാവിലെ ആയി, അഥവാ സുബഹിന്റെ സമയമായപ്പോൾ സുലത്തുബിനിൽ ലഷിയം റളിയല്ലാഹു അൻഹു അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. അതുപോലെ ഒരു സ്തുതിയുടെ വചനം ഞാൻ എവിടെയും കേട്ടിട്ടില്ല. അത്രയും നല്ല മനോഹരമായ വാക്കുകൾ കൊണ്ട് അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അങ്ങനെ സ്തുതി നടത്തിയിട്ട് എഴുന്നേറ്റ് മറ്റുള്ളവരോടൊപ്പം വരുന്നു. രാത്രി ഉറക്കണമെന്നിരുന്നിട്ട് ഞാൻ നോക്കി, ബഹുമാനപ്പെട്ടവരെ, ആ നോക്കിയ ഞാൻ ക്ഷീണിച്ചു പോയി, പിറ്റേന്ന് ഒന്നും ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ല. അതേസമയത്ത് രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ച മഹാനാവർക്കോ ഒരു ക്ഷീണവും കാണാനില്ല. നല്ല ആരോഗ്യത്തോടെ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിലനിൽക്കുന്നു.